കുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച കരാറുകാരൻ സുരേന്ദ്രന്റെ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ വീട്ടുവളപ്പിൽ ഉഗ്ര സ്ഫോടനം. ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ നടന്ന സ്ഫോടനത്തിൽ വീടിന്റെ മതിൽ തകർന്നു. വീട്ടുവളപ്പിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പോലീസ് പരിശോധനയ്ക്ക് ശേഷം വീണ്ടും സ്ഫോടനമുണ്ടായത് നാട്ടുകാരിലും ഭീതിയുണ്ടാക്കിയിട്ടുണ്ട്. നൂറിലേറെ പേരുടെ മരണത്തിനിടയാക്കിയ പുറ്റിങ്ങൽ വെടിക്കെട്ടിന്റെ കരാറുകാരനായ സുരേന്ദ്രന്റെ കഴക്കൂട്ടം തെക്കേമുക്കിലെ വീട്ടുവളപ്പിലാണ് ഇന്ന് പുലർച്ചെ സ്ഫോടനം നടന്നത്. വീടിന്റെ പിൻഭാഗത്തുണ്ടായ സ്ഫോടനം മതിൽ തകർത്തു. സ്ഫോടനം നടന്ന സ്ഥലത്ത് വൻ കുഴി രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപകടം വീട്ടുവളപ്പിലായതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. സമീപത്തെ വീടിന്റെ ജനൽ ചില്ലടക്കം തകർന്നു. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിന് ശേഷം സുരേന്ദ്രന്റെ വീട്ടുവളപ്പിൽ നേരത്തെ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത് നിർവീര്യമാക്കിയിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴുണ്ടായ സ്ഫോടനം നാട്ടുകാരെ ആശങ്കയിലാക്കി. സ്ഫോടനത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് സുരേന്ദ്രന്റെ കുടുംബം പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഇത് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾക്ക് അന്നിപ്പോൾ ഇത്രയും ബോംബ് സ്കോട്ടും കാര്യങ്ങളും വന്ന് നോക്കി ചെയ്തേക്ക് അവർ പൂർണ്ണമായിട്ടും അവർ ഉത്തരവാദപ്പെട്ട അവർ ജോലി ചെയ്തു, അതുറപ്പാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ദിവസം കൊണ്ടത് ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത്രയും ദിവസം 5-6 മാസമായില്ലേ ഈ സംഭവം നടത്തി, പരവൂർ സംഭവം നടത്തി 6 മാസമായി. ആ ഇടയ്ക്കൊന്നും ആർക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തിന് ഇതിങ്ങനെ പൊട്ടെന്ന് വെച്ചാൽ പിന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. 3.5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം കഴിഞ്ഞ മാസമാണ് സുരേന്ദ്രന്റെ 2 ആൺമക്കളടക്കം ജാമ്യത്തിലിറങ്ങുന്നത്. സ്ഫോടനത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ പോലീസിൽ പരാതി നൽകി. സ്ഫോടന സ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട്. ചാക്കിൽ കെട്ടി സൂക്ഷിച്ച വെടിമരുന്നാകാം പൊട്ടിത്തെറിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. പുതിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വീട്ടുവളപ്പിൽ വീണ്ടും പരിശോധനയ്ക്കൊരുങ്ങുകയാണ് പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.